നമസ്കാരം, ഞാൻ ഷിജി പട്ടണം, ആർട്ട് ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയാണ് അപരിചിതൻ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ വലിയ വീട്ടിൽ സിറാജായിരുന്നു, അദ്ദേഹമായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. സഞ്ജീവ് ശിവനായിരുന്നു അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ ക്യാമറമാൻ സന്തോഷ് ശിവനായിരുന്നു. ഞാൻ അപരിചിതൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് നമ്മളൊരു സ്നേഹിതൻ വഴി, സിറാജ് എന്ന് പറഞ്ഞ അദ്ദേഹം വഴിയാണ് എത്തിപ്പെട്ടത്. ആ സമയത്ത് ഞാൻ മുത്തുരാജ് എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെ ഗുരു മുതലാണ് എൻ്റെ ഫസ്റ്റ് പടം, അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറേ തമിഴ് പടങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സന്തോഷ് ശിവൻ മീറ്റ് ചെയ്യണം, അങ്ങനൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളത് അത്ര വിശ്വസിച്ചില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ താജ് ഹോട്ടലിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ പോയി ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു. സിറാജ് വഴി ഞാൻ സന്തോഷ് ശിവൻ സാറിനെ കാണാൻ വേണ്ടി താജ് ഹോട്ടലിൽ ചെന്ന് മീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സാറൊരു കുറച്ച് ത്രെഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അറിയണത് അത് അതിൻ്റെ സാറിൻ്റെ ബ്രദർ സഞ്ജീവ് ശിവനുണ്ട്, അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, സാറാണ് ക്യാമറ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയുകയും പിന്നെ അതിനെക്കുറിച്ചൊരു ലൊക്കേഷൻ്റെ ഒരു ത്രെഡ് നമ്മളെടുത്ത് പറയുന്നു. അത് വെച്ചിട്ട് അതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ചു. അന്നത്തെ ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് മൊബൈലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൊബൈലുണ്ടെങ്കിലും കൂടുതൽ ഈ വാട്സപ്പിലൂടെ ഒന്നും അയക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ക്യാമറ ആയിട്ട് പോയി ഓരോ സ്ഥലങ്ങളും കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം എറണാകുളത്ത് പല പല സ്ഥലങ്ങളിലൊക്കെ നോക്കിയെങ്കിലും നമുക്കൊരു അങ്ങനെ ഒരു ഹിൽസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനം നമ്മളത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി അവസാനം എത്തിപ്പെടുന്നത്. അതായത് നെല്ലിയാമ്പതി ഫസ്റ്റ് ഡേ മമ്മൂക്കയുടെ സീൻ ഷൂട്ട് ചെയ്യണം വന്നിട്ട് ഒരു ലോറിയിൽ വരുന്ന ലോറിയിൽ ചാടി കയറുന്ന ഒരു സീനായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളവിടെ നെല്ലിയാമ്പതി പോയിട്ട് ഇങ്ങനൊരു ടിപ്പിക്കലായിട്ടുള്ള ലോറിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. അവസാനം നമ്മൾ ഊട്ടിയുടെ അപ്പുറത്ത് ഭാഗത്ത് ഒരു കക്ഷിയുടെ നിന്ന് ഈ ലോറി കണ്ടെത്തിയിട്ട് ആ ലോറി നമുക്ക് വിളിച്ച് പറഞ്ഞാൽ ഈ പോയ ആൾ ലോറിയായിട്ട് ഒരു വിളിച്ചിട്ട് കിട്ടാനില്ല. അപ്പോൾ ഷൂട്ടിങ് നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 11 മണിയായിട്ട് ഈ ലോറി എത്തിയിട്ടില്ല. രാത്രി നേരം വിളിക്കുന്നവരെ നമ്മളിങ്ങനെ കാത്തിരിക്കണേ, കാരണം വേറെ ആർക്കും അറിയില്ല, ഇത് ആരോടും പറയാൻ പറ്റില്ല. പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് രാത്രി 12 മണിയായപ്പോൾ ഈ ലോറി അങ്ങനെ മലയിൽ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ നോക്കിയാൽ ഒരു ബ്ലൂ കളറിലുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഡ്രൈവറായിട്ടുള്ള ഡയലോഗ് പോർഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബാക്കൊക്കെ കട്ട് ചെയ്ത് രാത്രി അതായത് ഒരു 12 മണി തൊട്ട് രാവിലെ 6 മണി വരെ അത് കംപ്ലീറ്റ് വെള്ളി ഇത് മാറ്റി യെല്ലോ കളർ പെയിൻ്റൊക്കെ അടിച്ച് രാവിലെ അത് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആക്ച്വലി അവിടെ ഇവിടെ ഒന്നും പെയിൻറ് ഉണങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് സീൻ ഷൂട്ടിങ്ങിന് എത്തും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമയിൽ. നെല്ലിയാമ്പതിയിൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം അവിടെ ഈ വൈൽഡ് ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ടെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണ് അവിടെ വന്ന് താമസിക്കുന്ന വണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കത് അവിടെ ഇതൊന്നും വലിയ അവൈലബിൾ അല്ല ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് നേരത്തെ നമ്മളത് എറണാകുളത്ത് നിന്നും അത് ചാക്കിലാണ് അതിൻ്റെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവിടെ പോയത്. ആക്ച്വലി വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ടിപ്പിക്കലായിട്ട് പ്ലാസ്റ്റിക് ടൈപ്പിൽ ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ടാവും ടെൻറ്റ്. അപ്പോൾ സന്തോഷ് ശിവൻ സാറിനെ കാണിച്ച് സന്തോഷ് ശിവൻ സാറ് പറഞ്ഞു ഈ ടെക്സ്റ്റർ നല്ലതാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് തന്നെ ഉപയോഗിക്കാമെന്ന്. അങ്ങനെ അതിനൊരു വൈറ്റ് ബീഡിങ് ഒക്കെ കൊടുത്ത് സാറ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കളർ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ അതിൽ ഓരോ സാധനങ്ങളും അപ്പോൾ ടിപ്പിക്കലായിട്ട് എന്താ വേണ്ടത്, അപ്പോൾ ഒരു ടേബിൾ ഇവിടെ വേണം, അല്ലെങ്കിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ക്യാമറയുടെ ഇത് എല്ലാം സാറിൻ്റെ വഴിയാണ് കൊണ്ടുവന്നത്. പിന്നെ ആ വണ്ടിയിൽ എന്ത് വേണം, എവിടെ നമുക്ക് നാഷണൽ ജിയോഗ്രാഫിയുടെ ലോഗോ എങ്ങനെ വേണം, ലെതറിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു ടോപ്സ് ഷോട്ടിൽ കാണിക്കേണ്ട ഒരു ലെതറിൽ അതിൻ്റെ ലോഗോയൊക്കെ ഒട്ടിച്ച്, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ചെയ്ത് ഡിസൈൻ ചെയ്ത് എല്ലാം കാണിച്ചിട്ടാണ് അപ്രൂവലായി. എന്നിട്ടാണ് നമ്മൾ അവിടെ പോയിട്ട് അത് ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ആദിവാസി കോളനിയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരു പെക്യുലർ ഏരിയ മുഴുവൻ അങ്ങനെ ഒന്നും നമുക്ക് കിട്ടാനില്ലാത്തൊരു സ്ഥലമാണ് ഈ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളരെ അപൂർവ ആളുകൾ ആ സമയത്ത് ഉള്ളു, നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് അവിടുത്തെ റിയൽ ആയിട്ടുള്ള ആളുകളെ പോയി കണ്ടെത്തി അവരെ നിന്ന് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് ആ ഊതുന്ന സാധനങ്ങൾ അങ്ങനെ അതിൽ ഉപയോഗിച്ച് സോങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, തേയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അവിടുത്തെ തന്നെ ആദിവാസി ഊരിലൊക്കെ പോയിട്ട് കളക്ട് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ സോങ്ങിൽ ഉപയോഗിക്കുന്നതും ഇവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറേയൊക്കെ റിയൽ സാധനങ്ങളാണ്. ഈ റിയൽ ആദിവാസി ആളുകളുടെ പോയി കണ്ട് അത് നോക്കി ഉണ്ടാക്കിയെടുത്താണ് അത്. കുറേ ഒരു അതിനകത്തൊരു ബംഗ്ലാവുണ്ട്, അപ്പോൾ അതത് അവിടെ ഒന്നും മാച്ചാവാതെ അതങ്ങനെ മാറി നിന്നു. അതിനുശേഷം രണ്ടാമത് നമ്മളത് എറണാകുളം ഭാഗത്തേക്ക് വരികയും അവിടെ നെറ്റോ ബംഗ്ലാവ് എന്ന് പറഞ്ഞൊരു ബംഗ്ലാവിലാണ്, ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ബംഗ്ലാവായിട്ടുള്ള പോർഷൻ. ആക്ച്വലി ആ ബംഗ്ലാവ് വന്നിട്ട് ഇപ്പോൾ ഭയങ്കര ന്യൂ സ്റ്റൈലിലുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷ് ശിവൻ സാറാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വളരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട്
അപ്പോൾ സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്, നമുക്ക് കുറേ മിററൊക്കെ വെച്ചിട്ട് നാല് സൈഡിൽ നിന്നും മിററൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു അങ്ങനെ കുറേ മാറാമ്പലൊക്കെ വെച്ച് അങ്ങനെ പഴയ ഒരു സോഫ സെറ്റ് പ്രോപ്പറായിട്ട് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ എല്ലാം വർഷങ്ങളായിട്ട് ആൾ താമസമില്ലാത്തൊരു രീതിയിലേക്ക് മാറ്റണം എന്നൊക്കെ സന്തോഷ് ശിവൻ സാറാണ് പറഞ്ഞു തന്നത്. പിന്നെ അടുത്തൊരു നല്ല ലൊക്കേഷനായിട്ട് ഫീൽ ചെയ്തത് ഉർമിള ഉണ്ണി അഭിനയിച്ച ഒരു പോർഷനുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വീട് അങ്ങനത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു വീട് വേണം, അതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു കണ്ട ഒരു ദുരൂഹത തോന്നുന്ന ഒരു വീട് വേണം എന്നിട്ട് അവർ അന്വേഷിച്ച് നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയെങ്കിലും അങ്ങനൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതും ഒരു നാലുകെട്ടിൽ ലുക്കൊക്കെ ഉള്ള ഒരു വീട് അന്വേഷിച്ച് നടന്ന് അവസാനം കണ്ടെത്തിയത് ഒരു കുമ്പളം ഭാഗത്തായിട്ടൊരു വീട് കണ്ടെത്തി. അപ്പോൾ ആ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ കോയിൻ മൂവ് ചെയ്യിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓട്ടോമാറ്റിക്കലായിട്ട് മെഴുകുതിരി കെട്ടുപോവുക, അന്ന് ഇത്രയധികം CG പരിപാടികൾ കുറവായതുകൊണ്ട് ഈ പ്രാക്ടിക്കലി അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും, സാധാരണ നമ്മൾ കോയിൻ അടിയിൽ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കോയിൻ മുകളിൽ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അടിയിൽ അതിന് കാന്തത്തിന് സാധനം വെച്ചിട്ട് നീക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്ക് ക്യാമറ ടേബിളിൻ്റെ അടിയിൽ നിന്നൊക്കെയാണ് അത് പൊങ്ങി വരുന്നത്. അപ്പോൾ അടിയിൽ ആളുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ടെക്നോളജിയൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. കാവ്യ ഉപയോഗിക്കുന്ന ആ ഓജോ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ ഉപയോഗിക്കുന്ന ലെതറുണ്ട്, കട്ട് ചെയ്ത് ചെറിയ അൺഷേപ്പായിട്ട് വരുന്ന ലെതറുണ്ട്. ആ പീസുകൾ നമ്മൾ ശരിക്കും ജോയിൻ്റ് ചെയ്ത് അങ്ങനെ സ്ക്വയറിൽ ഉണ്ടാക്കിയിട്ട് അത് ഡിസൈൻ ചെയ്ത് ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു കോയിൻ അങ്ങനെ അതിനൊരു ലെതർ കവർ അങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് കുറച്ച് ഒരുപാട് സമയം എടുത്ത് ചെയ്ത ഒരു, കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരു 15 ദിവസം മുമ്പേ ഇത് 3-4 ടൈപ്പ് ഉണ്ടാക്കിയിട്ട് സന്തോഷ് ശിവൻ സാറിനെയും സഞ്ജീവ് ശിവൻ സാറിനെയും കാണിച്ച് അപ്രൂവൽ മേടിച്ച് ഒരുപാട് സമയം എടുത്തു അത് ഉണ്ടാക്കാൻ. അതാണ് പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആയതുകൊണ്ട് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനമാണ് അത് ഒരെണ്ണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ ഇത് നമുക്ക് പടത്തിൽ ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുത്തു. പടത്തിൻ്റെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ കാണിക്കുന്ന കാവ്യമാധവൻ്റെ വീടായിട്ട് കാണിക്കുന്ന സ്ഥലം വന്നിട്ട് നമ്മൾ ഡയറക്ടറും ക്യാമറമാനൊക്കെ ആയിട്ട് ആദ്യം ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയെങ്കിലും അത് അവസാനം നമ്മളൊരു നാലുകെട്ട് പോലത്തെ ഒരു വീട് കിട്ടി. പക്ഷേ നമ്മൾ ആ നാലുകെട്ട് വീടും ഊർമിള ഉണ്ണിയുടെ വീട് ഏതാണ്ട് ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇൻറ്റീരിയർ പോർഷൻ മാത്രമാണ് നമ്മൾ ആ വീടിൻ്റെ ഷൂട്ട് ചെയ്തത്. അത് വരാപ്പുഴ ഭാഗത്തായിരുന്നു ആ പോർഷൻ്റെ ഒരു വീട് കണ്ടെത്തി ഷൂട്ട് ചെയ്തത്. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മാസം മാസം എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം ഹിറ്റായ ഒരു സോങ് ആയിരുന്നു. ആ സോങ് എനിക്ക് അതിന് മാത്രം ജീവ സാർ എന്ന് പറഞ്ഞിട്ട് ക്യാമറമാനായിരുന്നു വന്നിരുന്നത്, അദ്ദേഹം ആയിരുന്നു ആ ഒരു പോർഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെറായി ഭാഗത്തായിരുന്നു അതിൻ്റെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിന് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യാമെന്നൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നും കൊണ്ടൊന്ന് ക്യാമറമാനെ ഒക്കെ കാണിച്ച് സാറേ ഈ സാധനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ മുകളിൽ കയറ്റി നിർത്താം, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞ് പറഞ്ഞാണ് ആ സോങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്, കാരണം ഇടക്കും ഒരു ആ ഒരു സോങ് ചെയ്യാൻ വേണ്ടി വന്നെങ്കിലും സാർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പടമാണെങ്കിൽ പോലും നമുക്ക് വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് നമ്മൾ പോയിട്ട് ഇതെല്ലാം പഠിച്ചിറങ്ങിയത്. സിനിമയിൽ മറ്റൊരു ലൊക്കേഷനായിരുന്നു കോളേജ് പോർഷനാണ്. അപ്പോൾ ആ കോളേജ് നമുക്ക് ആ സമയത്ത് ഒരുപാട് കോളേജുകളൊക്കെ നോക്കിയെങ്കിലും അത് നമുക്ക് പെർമിഷൻ ക്ലാസ് ഉള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളൊരു കളമശ്ശേരി ഭാഗത്ത് ഒരു സ്കൂളിൽ, സെൻറ്റ് ജോസഫ് എന്ന് പറഞ്ഞ സ്കൂളിൽ പോയിട്ട് അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ ഇങ്ങനെ ഇവരൊക്കെയാണ് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പെർമിഷൻ തരും. ആ സ്കൂളിൽ നമ്മൾ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് അത് ശരിക്കും പറഞ്ഞാൽ അത് കോളേജിലെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്തു. അവിടെയായിരുന്നു അതിൻ്റെ പോർഷൻ മൊത്തം ഷൂട്ട് ചെയ്തത്. ആ കോളേജിൽ റാഗിങ് കാര്യങ്ങളും സോങ്ങിൻ്റെ കട്ട്സൊക്കെ അവിടെ ഷൂട്ട് ചെയ്തത്. നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എറണാകുളത്തേക്ക് വന്നു. പിന്നെ ഈ കോളേജിൻ്റെ സീക്വൻസും വീടും ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് പല സീനുകളുടെയും ബാലൻസ് നെല്ലിയാമ്പതിയിലെ ഫോറസ്റ്റ് ഏരിയയിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥാനം തിരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നെല്ലിയാമ്പതിയിൽ 1-2 ദിവസം പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന ഒരു വലിയ പണിയായിരുന്നു. അതിനുശേഷം അത് കണ്ടെത്തിയത് ഒന്ന്
കുസാറ്റ് കോളേജിൻ്റെ കളമശ്ശേരി അതിൻ്റെ ബാക്ക് സൈഡിൽ അന്ന് ഇന്നിപ്പോൾ ഭയങ്കര ബിൽഡിങ്ങൊക്കെ വന്നിട്ടുണ്ട്. ആ പോർഷനിലെല്ലാം കാടായിരുന്നു. അന്ന് ആ അതേ സ്റ്റൈലിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മുളങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫോറസ്റ്റിൽ പെരുമ്പാവൂർ സൈഡിൽ പോകുന്ന റൂട്ടിൽ, അങ്ങനെ രണ്ട് മൂന്ന് ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ആ അതിൻ്റെ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത്. കാവ്യനെ പുറകിന് ഓടിച്ചിടുന്ന ഒരു പോർഷനുണ്ട്. ഓടി രക്ഷപ്പെടാൻ പോകുന്നു, മമ്മൂക്ക ഇടയ്ക്ക് വന്നിട്ട് രക്ഷിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറേ പോർഷനൊക്കെ നമ്മൾ പെരുമ്പാവൂർ പോകുന്ന ഫോറസ്റ്റ് ഏരിയയിൽ അവിടെയൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്തത്. ക്ലൈമാക്സിൽ ഉള്ള ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ പോർഷനും വണ്ടി ഒരു ഹോമം ചെയ്യുന്ന പോർഷനൊക്കെ വന്നിട്ട് മുളങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അതിനകത്ത് കുറേ പോർഷനൊക്കെ അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. കാരണം തിരിച്ച് നമുക്ക് നെല്ലിയാമ്പതിയിലാണ് ഷൂട്ട് ചെയ്യണമെങ്കിലും അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അതുമായിട്ട് മാച്ചാവുന്ന സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങൾ. അങ്ങനെയാണ് ഈ ഫോറസ്റ്റ് പടത്തിലൊരു നാലോ അഞ്ചോ ഫോറസ്റ്റ് ഏരിയയാണ് നെല്ലിയാമ്പതി എന്നുള്ളൊരു സ്ഥലമാക്കി നമ്മൾ അതുമായിട്ട് മാച്ചാവുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്. എനിക്കങ്ങനെ ആ സമയത്ത് പീറ്റർ ഹെയ്നാണ് ആ പടത്തിൻ്റെ ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹവും അതിനുശേഷം ആ ഫൈറ്റിൻ്റെ സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് വന്നിട്ട് നമുക്ക് ഈ വലിയ പ്രൊപ്പലറൊക്കെ ഞാൻ ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫേസിൽ ഇത്രയും പ്രഷറുള്ള പ്രൊപ്പലറൊക്കെ നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ അപ്പോഴാണ് ശരിക്കും അറിയുന്നത്. നമ്മളിവിടെ സാധാരണ ചെറിയ ഫാനൊക്കെ വെച്ചിട്ടാണ് ഈ പറപ്പിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് വലിയ സൈസ് ഹ്യൂജ് പ്രൊപ്പലറൊക്കെ അന്ന് അത്രയും വർഷത്തിന് മുമ്പേ കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ ചെയറൊക്കെ പറന്ന് മുകളിലിരിക്കണം, ഡോർ അങ്ങനെ പറക്കണം, തെറിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത്. ഒരു പീറ്റർ ഹെയ്ൻ പോലുള്ള ഒരു ഫൈറ്റ് മാസ്റ്റർ, സന്തോഷ് ശിവൻ സാർ ഡി ഒ പി, സഞ്ജീവ് ശിവൻ സാർ ഡയറക്ടർ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ പയ്യൻ വന്നിട്ട് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്ന വലിയ വീട്ടിൽ സിറാജ്, ഇക്ക, സിനിക്ക് ഇവരൊക്കെ ഇവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇവർ മാത്രമല്ല എന്നെ ഇവരിലേക്ക് എത്തിച്ച സിറാജിനോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. താങ്ക് യു.